100% ജോലി സാധ്യതയുള്ള മൊബൈൽ കോഴ്സുകളുമായി കണ്ണൂരിൽ ആപ്പിൾ സ്കൂൾ ടെക്നിക്കൽ അക്കാദമി ഗ്ലോബൽ വില്ലേജ് ബാങ്ക് റോഡ് കണ്ണൂർ. സഹകരണ മേഖലയിലെ നിക്ഷേപ വായ്പാ പിരിവുകാരുടെ വിവിധ ആവശ്യങ്ങളോട് സംസ്ഥാന സർക്കാർ തുടരുന്ന നിഷേധ നയത്തിൽ പ്രതിഷേധിച്ച് കോ ഓപ്പറേറ്റീവ് ബാങ്കേഴ്സ് ഡെപ്പോസിറ്റ് കളക്ടേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സഹകരണ സംഘം രജിസ്ട്രാർ ഓഫീസുകൾക്ക് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. സംസ്ഥാനത്ത് വിവിധ സ്ഥാപനങ്ങളിലായി 10,000-ത്തിലധികം തൊഴിലാളികൾ ഈ രംഗത്ത് ജോലി ചെയ്യുന്നുണ്ട്. 30-ഉം 45-ഉം വർഷത്തെ സേവനമുള്ളവരാണ് അധികവും. മിനിമം വേതനമോ റിട്ടയർമെന്റ് അടക്കം മറ്റ് ആനുകൂല്യങ്ങളോ നൽകുന്നില്ല. പരിമിത ആനുകൂല്യങ്ങളാണെങ്കിലും വിവിധ കാലയളവിൽ സർക്കാർ അനുവദിച്ച ക്ഷേമനിധി സ്ഥിരപ്പെടുത്തൽ, അടിസ്ഥാന വേതനം എന്നിവ അനുവദിച്ച് നൽകിയിട്ടില്ല. ജീവനക്കാരുടെ പെൻഷൻ പദ്ധതിയിൽ അംഗമായിട്ടും 3 മുതൽ 4 പതിറ്റാണ്ട് വരെ സേവനം പൂർത്തിയാക്കി വിരമിക്കുന്ന അവസ്ഥയിൽ മിനിമം പെൻഷൻ പോലും അർഹതയില്ലെന്ന് പറഞ്ഞു നിഷേധിക്കുന്നു. ഇതിനെതിരെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നീതിയുക്തമാകുന്ന നടപടി ഉണ്ടാകുന്നില്ല. ഈ രംഗത്ത് ജോലി ചെയ്യുന്ന മുഴുവൻ ജീവനക്കാർക്കും ജീവിക്കാൻ ആവശ്യമായ മിനിമം വേതനം ഉറപ്പുവരുത്താൻ ബാധ്യസ്ഥരായവർ നടപടിയെടുക്കാതെ കാഴ്ചക്കാരായി മാറി നിൽക്കുന്നു. പ്രമോഷനും റിട്ടയർമെന്റ് ആനുകൂല്യങ്ങൾക്കും ഈ വിഭാഗത്തിനും അർഹതയുണ്ട്. അത് അനുവദിക്കണം. സാമൂഹ്യക്ഷേമ പെൻഷൻ വിതരണം ചെയ്തതിന്റെ ഇൻസെന്റീവ് കുടിശ്ശിക തീർത്തു നൽകണം. മേലധികാരികളിൽ നിന്നുള്ള പീഡനം അവസാനിപ്പിക്കുകയും വേണം. തുടങ്ങിയ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന്റെ ഭാഗമായാണ് ധർണ സംഘടിപ്പിച്ചത്. കണ്ണൂർ കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് ടി ഒ മോഹൻ ധർണ ഉദ്ഘാടനം ചെയ്തു. കഞ്ഞി കുമ്പിളി എന്ന് പറഞ്ഞതുപോലെ 40-ഉം 50-ഉം വർഷം ജോലി ചെയ്ത് ചെരിപ്പുകൾ ഒരുപാട് തഴഞ്ഞ് കാലു വരെ തഴഞ്ഞാലും തണുപ്പിച്ചാലും അവർ പിരിഞ്ഞു പോകുമ്പോൾ വേണ്ടത്ര ആനുകൂല്യമില്ലാതെ ജീവിത സുരക്ഷയില്ലാതെ പിരിഞ്ഞു പോകേണ്ട ദുരവസ്ഥ. അതിനൊരു മാറ്റമുണ്ടായത് നമുക്ക് എല്ലാവർക്കും അറിയാം. 2005-ൽ എം വി രാഘവൻ സഹകരണ വകുപ്പ് മന്ത്രിയായപ്പോൾ ഇതര നിക്ഷേപക്കാരായി ജോലി ചെയ്യുന്ന ആളുകൾക്ക് 500 രൂപ വേതനം പ്രഖ്യാപിച്ചു. ആ വേതനത്തിൽ പിന്നീട് മാറ്റമുണ്ടായത് സി എൻ ബാലകൃഷ്ണൻ മന്ത്രിയായപ്പോൾ അദ്ദേഹം പ്രഖ്യാപിച്ചതാണ്. അദ്ദേഹമാണ് പിന്നീട് അത് 2,500 രൂപയാക്കി മാറ്റിയത്. ഇപ്പോൾ അത് 4,000 രൂപയായിട്ടുണ്ട്. എന്നാൽ ആ 4,000 രൂപ എല്ലാ സ്ഥാപനങ്ങളും കൊടുക്കുന്നുണ്ടോ, ഈ ജോലി ചെയ്യുന്ന എല്ലാവർക്കും കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് ഉത്തരം പറയാൻ കഴിയാത്ത സ്ഥിതിവിശേഷമാണ്. കാരണം പല സ്ഥാപനങ്ങളും കൊടുക്കുന്നില്ല, അവർക്ക് വേണ്ടത്ര ആനുകൂല്യങ്ങളില്ല. 40 വർഷവും 50 വർഷവും ജോലി ചെയ്ത് സർവീസിൽ നിന്ന് പിരിയുമ്പോൾ അവർക്ക് കുടുംബത്തിലൊരു കുട്ടികളുണ്ടെങ്കിൽ അവരുടെ കല്യാണത്തിനൊരു പണം കിട്ടില്ല, അവർക്ക് സ്വന്തമായി നല്ലൊരു വീട് നിർമ്മിക്കാൻ അതിനുള്ള സൗകര്യം കിട്ടത്തില്ല എന്ന് വേണ്ട ആനുകൂല്യങ്ങൾ കാര്യമായിട്ടൊന്നുമില്ലാതെ പിരിഞ്ഞു പോകേണ്ടി വരുന്ന ഒരു വിഭാഗം ആളുകളാണ്. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി പി വി സാവിത്രി അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബു മണ്ണയാട് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് ഒ പി തിലകൻ, കണ്ണൂർ താലൂക്ക് പ്രസിഡന്റ് പ്രേമരാജൻ പി വി, കെ കെ അഷ്റഫ് ചക്രക്കൽ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. കണ്ണൂർ താലൂക്ക് സെക്രട്ടറി കെ ശിവശങ്കർ നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ. മോളെ, ഈ സാരിയും നയൻ ചെയ്യണേ, നാളെ പാർട്ടിക്ക് പോവാനുള്ളതാ. നിന്നോട്? ആ, ഞാൻ ചെയ്തോളാ. ഏത് നേരവും ഇത് നോക്കി ഇരുന്നാ മതി. എങ്ങനെയുണ്ട്? സൂപ്പർ. വസ്ത്രങ്ങളുടെ സംരക്ഷണം ഇനി ഞങ്ങളിലൂടെ. സൂപ്പർ ഡ്രൈ ക്ലീനിംഗ് ലോണ്ടറി, ആണ്ടം കോവൽ, കുഞ്ഞിമംഗലം, പയ്യന്നൂർ, കണ്ണൂർ. ഫോൺ 8137-8095.